വൻകിട കോർപ്പറേറ്ററുകൾക്ക് വേണ്ടി രാജ്യത്തെ നിയമങ്ങൾ പലതും മാറ്റുകയാണെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ. തൃശൂർ കേരള വിഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും കുത്തകകൾ കടന്നുവരുന്നത് ഭീഷണിയാണെന്നും ഇതിനെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ ശക്തമായ പോരാട്ടം നടത്തുമെന്നും കെ വിജയകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. രാജ്യം വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് അതിന്റെ നിയമങ്ങൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് താല്പര്യമുള്ള മൂന്നോ നാലോ കമ്പനികൾ മാത്രം എല്ലാ മേഖലയിലും നിലനിന്നാൽ മതിയെന്നുള്ളത്, എല്ലാ മേഖലയിലും അവർ കടന്നു വരികയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പരമാവധി വിരിച്ചു തന്നെ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടേതുപോലുള്ള ചെറുകിട സംരംഭകർ കൂട്ടായി നിന്നുകൊണ്ട് മത്സരിച്ച് പ്രവർത്തിക്കുന്നത്. കേബിൾ ടി വി രംഗത്തും ഇന്റർനെറ്റ് ടെലികോം രംഗത്തുമെല്ലാം കുത്തകകൾ ആദ്യം സൗജന്യം നൽകുകയും പിന്നീട് ഇരട്ടിയിലധികം ജനങ്ങളിൽ നിന്ന് ഈടാക്കാനുമുള്ള നീക്കം തിരിച്ചറിയണമെന്നും കെ വിജയകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ ടി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ 50% ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ജയപ്രകാശ് വ്യക്തമാക്കി. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി ബി സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, സംസ്ഥാന ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കെ ഗോവിന്ദൻ, കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ, സിഒഎ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, സെക്രട്ടറി പി ആന്റണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഗോപകുമാർ, തൃശൂർ കേരള വിഷൻ ഫിനാൻസ് ഡയറക്ടർ പോൾ ജേക്കബ്, ഡയറക്ടർ വി പി ബിജു എന്നിവർ സംസാരിച്ചു. തൃശൂർ കേരള വിഷൻ ഡയറക്ടർ ബോർഡിൽ നിന്ന് പിരിഞ്ഞുപോകുന്ന ചെയർമാൻ ടി ജയപ്രകാശ്, ഡയറക്ടർമാരായ ടി പി സിജോ, റഫീഖ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ആദരിക്കലും ഇതോടൊപ്പം നടന്നു. ടി സി വിനോസ്, തൃശൂർ. മാള കേബിൾ വിഷൻ അവാർഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ സബ് ഡിവിഷൻ തലത്തിൽ നൽകിയത് മാള കേബിൾ വിഷനാണ്. ഇന്നലെ നടന്ന കേരള വിഷൻ എ ജി എമ്മിലാണ് പ്രഖ്യാപനം നടന്നത്. മാള കേബിൾ വിഷന് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ്, സുബിതൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തൃശൂർ കേരള വിഷന് പുതിയ സാരഥി. തൃശൂർ കേരള വിഷൻ ചെയർമാനായി ഇ പി ബിജുവിനെയും മാനേജിംഗ് ഡയറക്ടറായി പി ബി സുരേഷിനെയും തിരഞ്ഞെടുത്തു.